എല്ലാവർക്കും നമസ്കാരം. നട്ട്സ് ആൻഡ് ഗ്രെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചേന ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ചേന ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി 1¼ ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 1/2 മണിക്കൂറിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1¼ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുന്ന സമയത്ത് 2 പച്ചമുളക് നടുവേ മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ ചെറിയ ഉള്ളിയൊരു 12 എണ്ണം ഞാനത് ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ ചേനയിലെ വെള്ളമൊക്കെ അതിലിങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ചേന കഷ്ണം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചേന ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വേവുന്ന ചേനയാണ് കേട്ടോ ഇത്. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോൾ തന്നെ അത് വേവായിക്കോളും. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ചേന ഫ്രൈ റെഡിയായി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. നമുക്ക് ഇതിന്ന് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.